വീട്ടുകാർ ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ട് കാര്യങ്ങളുണ്ട്. കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്, പക്ഷെ ആ രണ്ട് കാര്യം ഋഷി പറയുന്നില്ല. പറഞ്ഞില്ല. ഇതിനകത്ത് ഏതൊക്കെ എടുക്കണം എന്ന് ആലോചിക്കാത് പറയാൻ പറ്റരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അയ്യടാ അയ്യടാ, ഇല്ല ഇനി ഞാനത് പറയാതെ ഇനി ഇവിടെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞ എന്റെ ഈ സേവിങ്സ് ഈ പ്രായത്തിൽ പൊളിച്ച് നടക്കണം. അമ്മ പറയും അത് ഈ മര്യാദക്ക് എപ്പോഴും മാസാവസാനം ആകുമ്പോ ഭയങ്കര ചെലവാക്കി. അങ്ങോട്ട് തന്നെ ചെല്ലുമല്ലേ മാസാവസാനം ആകുമ്പോ? ആ ഇല്ല, ഞാൻ അമ്മ പറയും ഇപ്പൊ ഈ മര്യാദക്ക് സേവ് ചെയ്ത് വെക്കണം, എനിക്ക് കുറച്ച് അധികം ബാങ്ക് ബാലൻസ് ഒക്കെ ആക്കി സേവ് ചെയ്യേണ്ടത്, എപ്പോഴും അടിച്ചു വിളിക്കണ്ട. അതാണ് ഒരു പരാതി. ഞാൻ പറയും ആക്കും. എന്റെ എന്റെ അത് ഞാൻ ഈ വർഷം തൊട്ട് സെറ്റ് ആക്കും. 2022 അയ്യോ, കഴിഞ്ഞ രണ്ടു വർഷം ഓർമ്മിക്കണ്ടായിരുന്നു. അത് വല്ലാത്തൊരു ദുരന്തം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ കറങ്ങി നടക്കുക. കൊറോണ സമയത്ത് എല്ലാവർക്കും പറയാനുള്ള ഒരു ഒരിടത്ത് അടങ്ങിയിരിക്കും മകാനെ എന്ന് പറയും. നമുക്ക് അടക്കൊന്നുമില്ല, നമുക്ക് ഒരിടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ മറ്റു പിടിക്കും. ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്ത് അങ്ങനെ ഒരു പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതന്നെ പറയാ, അതൊരു ശീലം എന്ന് പറയാ, ശീലിച്ച്. ഞാൻ ഇപ്പൊ ഇതിലോട്ട് കേറണം മുന്നേ തന്നെ മുമ്പ് ചോദിച്ചു ഇങ്ങനെ കുറെ പേര് ഇതിനകത്ത് ക്യാരക്ടർ ഇങ്ങനെ ആക്കിയതാണോ. ഇല്ല, സത്യം പറഞ്ഞാൽ മുടി ഇതാക്കണം കുറച്ച്. ഞാൻ പറഞ്ഞു സാറേ അത് പറ്റില്ല, ഞാൻ ആ സമയത്ത് ഫുൾ ഡാൻസ് ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ പറഞ്ഞ ഡാൻസിന്റെ ആണ്, അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള പരിപാടി വേണ്ട. അപ്പൊ ലാസ്റ്റ് ഒരു ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മുടിയനെ ഉണ്ടാവണത് ആദ്യമായിട്ടാണല്ലോ കേരളത്തില്. കേരളത്തിൽ അങ്ങനെ ഇല്ല, അങ്ങനെ പൊതുവേ മുടിയനായ പുത്രമാരെ മലയാളികളായ അമ്മമാരെ അംഗീകരിക്കാറില്ല, അച്ഛന്മാർ അംഗീകരിക്കാറില്ല. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ എന്നെ ഒരേപോലെ ഇഷ്ടമാണ്. സത്യം, വലിയൊരു കാര്യമാണ്. സത്യം ഒബ്വിയസ്ലി അറിയേണ്ടത് ഈ മുടിക്ക് എന്ത് വളമാണ് കൊടുക്കുന്നത്. എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചോദ്യം നമ്മള് സാധാരണ ചില ആൾക്കാർ പറയില്ലേ, ഓ എത്ര നല്ല മുടി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ കണ്ണുവെച്ചത് മുഴുവൻ ഊരിപ്പോയെന്ന് പറയില്ലേ. പക്ഷെ ഇത് എപ്പൊ കാണുമ്പോഴും ഇതിങ്ങനെ കിളിക്കൂട് പോലെ വിചാരിച്ചു. ആ അല്ല, ദൈവത്തിന്റെ അനുഗ്രഹം, എന്നെ പ്രത്യേകിച്ച് വളമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ, കാരണം നമ്മളൊക്കെ ഒരുപാട് കെയർ ചെയ്ത് ഉള്ളതും കൂടെ പോകുന്നു. പറയാൻ പറ്റില്ല. അല്ല, ഇത് പണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്റെ ചുരുണ്ട മുടി ആയിരുന്നു, പക്ഷെ അത് ഭയങ്കരമായിട്ടും എന്റെ കുനുകുനുകുനുകുന, കാരണം ഒരുപാട് വളർത്താൻ സംഭവിക്കില്ലല്ലോ. വീട്ടിൽ സംഭവിക്കില്ല, വീട്ടിൽ വീട്ടിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വളർത്തില്ല. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെർമിഷൻ കിട്ടി. പിന്നെ ആരുടെയും അമ്മയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, അച്ഛനും കുഴപ്പമില്ല. അമ്മയ്ക്ക് അച്ഛനും വിശ്വാസം മുടി വളർത്തുന്നതിന്റെ എന്ത് വിശ്വാസം? അതാണ്, അതാണ് നമ്മൾ മുടി വളർത്തുമ്പോഴുള്ള നമ്മുടെ സൊസൈറ്റി. അങ്ങനെ കേട്ടിട്ടുള്ള ഒരു ഒരു വിവാദം എന്താ ഋഷി? ഞാൻ റോട്ടിൽ കൂടി ഇപ്പൊ എനിക്ക് നടക്കാൻ പറ്റാറില്ല, ഇതിലെന്നെ പോയി വരിക എന്നുള്ള, അല്ലെങ്കിൽ ഉറപ്പായിട്ട് സ്പോട്ട് ചെയ്യും. അതിനെക്കാട്ടി ഇപ്പൊ പണ്ട് ഈ ഇതൊന്നും അല്ലാത്ത സമയത്ത് ഇത് വളർത്തിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ, ഞാൻ ഇവിടെ തന്നെ ബോണം പോട്ടപ്പൊക്കെ ഇറങ്ങുന്ന വളർത്തും. അപ്പൊ പണ്ട് പോലെ ബസ്സിലൊക്കെ ഞാൻ കേറിയിട്ടുണ്ട്, ഇത് മുടിയൊക്കെ വളർത്തി വെച്ചു. അപ്പൊ കൊറേ കമന്റ് ചെറ പറ വരും. അവിടത്തെ ഒരു പറയണ തീപ്പെട്ടി ഉണ്ടടാ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഇവിടെ നിന്ന് വരുത്താൻ ആ സമയത്ത് എനിക്ക് ക്ലീശ അല്ല. അമ്മ ആദ്യം കേട്ട് ഞാൻ പോയി പണിത് നോക്കാം, എന്റെ അച്ഛനൊന്നല്ലല്ലോ എനിക്ക് പൈസ തരണത്. എനിക്ക് ഞാൻ എന്റെ തലയിലും മറത്തും എവിടെ വേണമെങ്കിൽ മുടി വന്നു. ഇവനെന്താ പ്രശ്നം?